എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനുള്ളത് പെരിയാർ ടൈഗർ റിസർവിലാണ്. അവിടെ ഒരു ദിവസം താമസിക്കാനാണ് ഞാൻ പോകുന്നത്. പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഒരു പ്രോഗ്രാമാണ് എടപ്പാളയം വാച്ച് ടവറിൽ ഒരു ദിവസം താമസിക്കാൻ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. ഇപ്പോൾ ഇവിടെ എത്തിച്ചേരണമെങ്കിൽ തേക്കടിയിൽ ഇറങ്ങണം. തേക്കടിയിൽ പെരിയാർ ബോട്ടിംഗ് ഉണ്ട്. അവിടെ ചെന്നിട്ട് നമ്മളത് റിപ്പോർട്ട് ചെയ്താൽ മതി. അതിനുശേഷം ബോട്ടിൽ നമുക്ക് ഈ സ്ഥലത്ത് ഇറങ്ങാം. വാച്ച് ടവറിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിലേക്ക് പോകാൻ ആദ്യം നമ്മൾ ഈ സൈഡിൽ താഴെ പോകണം. പോകുന്ന വഴിക്ക് ഉണ്ട് അക്കരെ കാണാം കാട്ടുപോത്തുകൾ. നമ്മളാവ് സൂം ചെയ്ത് കാണിക്കാം. അതാണ് കാട്ടുപോത്ത്. പിന്നെ നമ്മളാവ് മായ ഈ സൈഡ് കുറച്ചുകൂടി എടുത്തു പോയി നോക്കാം. ഇങ്ങനെയുണ്ട്. ഓ, ഇത് മ്ലാവ് അല്ലേ? ഇപ്പം നമ്മൾ വാച്ച് ടവർ, എടപ്പാളയം വാച്ച് ടവറിലേക്ക് പോകണം. ഒരു ദിവസം സ്റ്റേ ആണ്. ഓക്കെ, അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 9000 സംതിങ് ആണ്. ഏകദേശം 10,000 അടുത്തോളം തരും. പക്ഷേ വെറുത്ത് തന്നെയാണ്. ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ കാട്ടുപോത്തിനെ കണ്ടു, മ്ലാവ് കണ്ടു, അതുകൊണ്ട് ഒരുപാട് മ്ലാവുണ്ട് ഒക്കെ കണ്ടു. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് സ്റ്റേ, ഒരു അടിപൊളി സ്റ്റേ ആയിരിക്കും. മൃഗങ്ങളെ പ്രതീക്ഷിച്ചിട്ട് വേണ്ട, വരണ്ട, അല്ലാതെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതിലൂടെ നടന്നു പോകുന്നു തോന്നുന്നു. നമുക്ക് നോക്കാം. ഈ പ്രോഗ്രാം നമുക്ക് ഓൺലൈന് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുത്തെ കൗണ്ടറിൽ, ബോട്ടിംഗ് പെരിയാർ ബോട്ടിംഗ് ഇല്ലേ, അവിടുത്തെ കൗണ്ടറിൽ ചെന്നാൽ നമുക്ക് ബുക്ക് ചെയ്യാം. കഴിഞ്ഞത്ര ഓൺലൈന് നേരത്തെ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ അത് ഫുള്ളാവും. അപ്പോൾ നമുക്ക് നോക്കാം. രാവിലെ എന്തെങ്കിലും കാണാം അല്ലേ? കാണാം. മഴയത്താണ് അടിപൊളി. കണ്ട പുഴയതാ സൈഡിൽ നിന്ന് നടന്നു വന്നെ. ഒരു 10 മിനിറ്റ് കൂടെ നടക്കാനുണ്ട്. അപ്പോൾ റൂമിലേക്കുള്ള യാത്ര തന്നെ ഒരു ഇതാണ്, ട്രക്കിങ്ങാണ്. മരം തന്നെയാണ്. ചിലപ്പോ ഇവിടെ കടുവൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് പറഞ്ഞു. ഇതിലൂടെ ഇറങ്ങിയിട്ട് ഇതിലൂടെ പോകും. ഒറ്റക്കാണ് ഇവരെ ആക്രമിക്കും. നമ്മുടെ ഇപ്പൊ ഞാൻ സിംഗിൾ ആണെങ്കിൽ ഉണ്ടല്ലേ. ആൾക്കാരൊക്കെ
അങ്ങനെ കൊച്ചൊക്കെ കേൾക്കല്ലേ. അടിയും അടിയുണ്ടോ അല്ലേ? നമ്മുടെ വാച്ച് ടവറിൻ്റെ അടുത്തെത്താനേ. അപ്പോൾ ആ അതാണ് ഈ ട്രൈബൽസും പിന്നെ പുറത്തത്തെ ആളും ചേർന്നിട്ട് ആനയുടെ അല്ലേ? ഇതെല്ലാം ആനയുടെ അല്ലേ? കാട്ടുപോത്തിൻ്റെ കാട്ടുപോത്തിൻ്റെ. ഓ, ഇവിടം വരെ കാട്ടുപോത്ത് വരുമല്ലേ? ആണോ? ഇപ്പൊ നമ്മള് മൂന്ന് പേരെ ഉണ്ടാവുള്ളൂ അല്ലേ? നാല് പേരെ ഉണ്ടാവുള്ളൂ. സഹായത്തിനൊന്നും വേറെ ആരും ഇല്ല. ഓ, ഇതാണ് വാച്ച് ടവർ. നമുക്ക് പേര് നോക്കാം. ഇതാണ് വാച്ച് ടവർ. ഞാൻ താടി ഇരിക്കുകയാണ്. റൂം സെറ്റായ ശേഷം പോകും. ഇന്ന് നല്ല മഴ. അപ്പോൾ ഗൈസ്, ഞാൻ വാച്ച് ടവർ എൻ്റെ റൂമിലേക്ക് പോവാണ്. കാടിനുള്ളിൽ ഒരു ദിവസം താമസിക്കാം. അതാണ് എടപ്പാളയം വാച്ച് ടവർ എന്നാണ് ഇതിൻ്റെ പേര്. റൂം എങ്ങനെയുണ്ട് നോക്കാം. അതാണ് ചില്ലാണ്. ഫ്രണ്ട് പോർഷൻ കിടലിനെ അടിപൊളി. വാ, ഒന്നും പറയാനില്ല. അപ്പോൾ കിടിലം തന്നെയാണ് റൂം. ഓ, ശരിക്കും ഒരു ഹണിമൂൺ കോട്ടേജ് പോലെ തന്നെ. വാ, അടിപൊളി സിമ്പിൾ സെറ്റപ്പ്. അതാ അതിൻ്റെ മുമ്പിൽ, നമ്മൾ ഇതിന് മുമ്പിൽ ആന വന്നതിൻ്റെ ചിത്രമാണ്. എടപ്പാളയം വാച്ച് ടവർ 1975. 1975 ഗ്ലെയർ ആണ് കാണുന്നുണ്ടാവും. ഓ, റൂം മുകളിലാണെങ്കിലും ബാത്ത് അറ്റാച്ച്ഡ് അല്ല, താഴെയാണ് ഉള്ളത്. അതൊരു വലിയൊരു പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് നൈറ്റ് ടൈം ഒന്നും എപ്പോഴും താഴെ ഇറങ്ങി വരാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് റൂം മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്നാൽ പിന്നെ അറ്റാച്ച്ഡ് ഇല്ല, അതൊരു പോരായ്മ തന്നെയാണ്. എന്നാലും റൂം ഒരു ജസ്റ്റ് അടിപൊളി തന്നെയാണ്. ജസ്റ്റ് ചെറിയ ഇത് അങ്ങനെയൊന്നുമില്ല, കംപ്ലീറ്റ് സ്പേസ് തന്നെയാണ്. ഇപ്പം ഇവിടെയാണ് നമ്മൾ മൃഗങ്ങളൊക്കെ കാണാൻ സാധ്യതയുള്ളത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക. താങ്ക് യു. ബൈ.